ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2010 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2010 തൃശ്ശൂർ ജില്ലയിൽ നടന്ന LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കൃഷ്ണദേവരായയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സ്. അഷ്ടദിഗ്ഗജങ്ങൾ കൃഷ്ണദേവരായയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ്സാണ് അഷ്ടദിഗ്ഗജങ്ങൾ. വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് APJ അബ്ദുൽ കലാം. വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് APJ അബ്ദുൽ കലാമാണ്. അഗ്നിച്ചിറകുകൾ APJ അബ്ദുൽ കലാം. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുക. ദേശീയ വരുമാനം. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുകയാണ് ദേശീയ വരുമാനം. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുകയാണ് ദേശീയ വരുമാനം. സോഡ വാട്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. സോഡ വാട്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡാണ്. സോഡ വാട്ടർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡാണ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലം നിർണ്ണയിക്കുന്ന രീതി യുറേനിയം തോറിയം രീതി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലം നിർണ്ണയിക്കുന്ന രീതിയാണ് യുറേനിയം തോറിയം രീതി. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് കാർബൺ 14 ഉപയോഗിച്ചിട്ടാണ്. ത്രിപീഠങ്ങൾ ഏത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധ സാഹിത്യം. ത്രിപീഠങ്ങൾ ബുദ്ധ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ ആന്തര പ്രതിഫലന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ. പൂർണ്ണാന്തര പ്രതിഫലന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ. പൂർണ്ണ ആന്തര പ്രതിഫലനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒപ്റ്റിക് ഫൈബർ കേബിൾ OFC. ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികത ഹോളോഗ്രാഫി. ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികതയാണ് ഹോളോഗ്രാഫി. ദ്വിതീയ മേഖലയ്ക്ക് ഒരു ഉദാഹരണം വ്യവസായങ്ങൾ. ദ്വിതീയ മേഖലയ്ക്ക് ഒരു ഉദാഹരണമാണ് വ്യവസായങ്ങൾ. ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം വ്യവസായങ്ങളാണ്. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലം സ്കർവി ഉണ്ടാകുന്നു. വ്യക്തിത്വത്തെ പരമാവധി വികസിപ്പിക്കുന്നതിന് ആവശ്യമുള്ള ബാഹ്യമായ ചില വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. ഈ പ്രസ്താവന ആരുടേതാണ്? റൂസോ. വ്യക്തിത്വത്തെ പരമാവധി വികസിപ്പിക്കുന്നതിന് ആവശ്യമുള്ള ബാഹ്യമായ ചില വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. ഈ പ്രസ്താവന റൂസോയുടേതാണ്. ഒറീസയുടെ പഴയ പേര് കലിംഗ. ഒറീസയുടെ പഴയ പേരാണ് കലിംഗ എന്നത്. കലിംഗ എന്നത് ഒറീസയുടെ പഴയ പേരാണ്. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷകോത്തമ. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ. സപ്താംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരെ കൗഡില്യൻ. സപ്താംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കൗഡില്യൻ ആണ്. സപ്താംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൗഡില്യൻ. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടി ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെൻറ്റ്. ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് തിരമാലകൾ. ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് തിരമാലകൾ. പെട്രോൾ കൽക്കരി ഇരുമ്പയിര് ഇതെല്ലാം
പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം: ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക. 42-ാം ഭരണഘടനാ ഭേദഗതി വഴി എഴുതി ചേർക്കപ്പെട്ടത്. കടമകൾ. 42-ാം ഭരണഘടനാ ഭേദഗതി വഴി എഴുതി ചേർക്കപ്പെട്ടത് കടമകൾ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം, ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം. ഹോമിയോപ്പതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹാനിമാൻ. സാമുവൽ ഹാനിമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ പിതാവാണ് ഹാനിമാൻ. മണ്ഡൽ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? പിന്നോക്ക സമുദായ സംവരണം. മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ്. മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണം. കനിഷ്കൻ്റെ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ശില്പകലാരൂപം, ഗാന്ധാര കലാരൂപം. കനിഷ്കൻ്റെ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ശില്പകലാരൂപമാണ് ഗാന്ധാര കലാരൂപം. കനിഷ്കൻ്റെ കാലത്ത്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണം, റിക്ടർ സ്കെയിൽ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള ഉപകരണം റിക്ടർ സ്കെയിലാണ്. കേരളത്തിൽ അവസാനം നിലവിൽ വന്ന ജില്ല, കാസർഗോഡ്. കേരളത്തിൽ അവസാനം നിലവിൽ വന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ അവസാനം നിലവിൽ വന്ന ജില്ല കാസർഗോഡാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ, റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. കേരള ഗാന്ധി, കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ ആണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം 2010. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം 2010 ആണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം 2010 ആണ്. കമ്പരാമായണം രചിച്ച ഭാഷ തമിഴ്. കമ്പരാമായണം രചിച്ച ഭാഷ തമിഴാണ്. കമ്പരാമായണം രചിച്ച ഭാഷ തമിഴാണ്. സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വനവകുപ്പുകൾ ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി, നമ്മുടെ മരം. സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വനവകുപ്പുകൾ ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ്. അറബിക്കടലിൻ്റെ റാണി കൊച്ചി. കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അറബിക്കടലിൻ്റെ റാണി കൊച്ചിയാണ്. ആഹാര ശൃംഖലയിലെ അവസാനത്തെ വിഭാഗം വിഘാടകർ. ആഹാര ശൃംഖലയിലെ അവസാനത്തെ വിഭാഗം വിഘാടകർ ആണ്. ആഹാര ശൃംഖലയിലെ അവസാനത്തെ വിഭാഗമാണ് വിഘാടകർ. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ക്വാണ്ടം സിദ്ധാന്തം മുന്നോട്ട് വച്ചത് മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തം മുന്നോട്ട് വച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ക്വാണ്ടം സിദ്ധാന്തം മാക്സ് പ്ലാങ്ക് ആണ്. BCG ഏത് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? ക്ഷയം. BCG എന്നത് ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. BCG ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഊഷ്മാവ് കൂടുമ്പോൾ മർദ്ദം കൂടുന്നു. ഊഷ്മാവ് കൂടുമ്പോൾ മർദ്ദം കൂടുന്നു. ഊഷ്മാവ് കൂടുമ്പോൾ
മർദ്ദം കൂടുന്നു. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ ആണ്. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഓസോൺ സുഷിരത്തിന് കാരണം ക്ലോറോഫ്ലൂറോ കാർബൺ. സി എഫ് സി എന്ന ക്ലോറോഫ്ലൂറോ കാർബണാണ് ഓസോൺ സുഷിരത്തിന് കാരണം. പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത സംഖ്യ പൂജ്യം. പൂജ്യമാണ് പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത സംഖ്യ. പോസിറ്റീവും നെഗറ്റീവും അല്ലാത്ത സംഖ്യയാണ് പൂജ്യം. പവറിൻ്റെ യൂണിറ്റ് വാട്ട്. പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. സംസ്ഥാന ഭരണത്തലവൻ ഗവർണർ. സംസ്ഥാന ഭരണത്തലവൻ ഗവർണർ ആയിരിക്കും. സംസ്ഥാന ഭരണത്തലവൻ ഗവർണർ ആയിരിക്കും. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി ആണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി ആണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ആണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ആണ്. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരത്തിൻ്റെ രചയിതാവാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. കാർഗിലെ സൈനിക നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ വിജയ്. കാർഗിലെ സൈനിക നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. കാർഗിലെ സൈനിക നീക്കത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ വിജയ്. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്ക്. സിഖ് മത സ്ഥാപകനാണ് ഗുരു നാനാക്ക്. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്കാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ആയിരുന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആണ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആണ്.